നിങ്ങൾ ആരാ മൂത്ത ആള്? എൽഡർ. അതെ, എന്നാലും ആരാണ്? അങ്ങനെ 20 മിനിറ്റ്സ് ഈസ് എൽഡർ. ഈസ് എൽഡർ. പേര് ഗണേഷ്. അതുകൊണ്ടാണല്ലോ പേര് തന്നെ അത് മനസ്സിലാവില്ല, കാരണം 20 മിനിറ്റ്സ് എൽഡർ ആണ്. ഈ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കണേ, എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു നിമിഷം എങ്കിലും പണിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരുപാട് സംസാരിക്കുമ്പോൾ, ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഡിസ്കഷൻ മീറ്റിങ്ങിൻ്റെ ഓഫീസിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഒരുപാട് ഡിബേറ്റ് ചെയ്യാറുണ്ട്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഡിബേറ്റ് ചെയ്യും. അത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ മൂന്ന് പേരും. ഞങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞങ്ങൾ വൈകുന്നേരം ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആഫ്റ്റർ ഡിന്നർ എവറി ഡേ വി യൂസ് ടു ഗോ ടു ടെറസ് ഫോർ എ വാക്ക്. അപ്പോൾ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് പോയി കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരും. അപ്പൊ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ തന്നെ അത് തീരുമാനം ഉണ്ടാക്കും. കാരണം ഹെൽത്തി ഡിബേറ്റ് എന്ന് പറഞ്ഞ നിലയ്ക്ക് ഞങ്ങളത് സംസാരിച്ച്, കാരണം വേണമല്ലോ, കാരണം ഒരു സാധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ, ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണം, പുള്ളി വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണം, അതുപോലെ മിസ്റ്റർ മണി ഈസ് ഓൾസോ ഹാൻഡ്ലിംഗ് ഡിഫറെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ തമ്മിൽ തമ്മിലുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും ഒരുമാതിരി ആയിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നിച്ച് വന്നാൽ മണിച്ചേട്ടനായിട്ട് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് തീരുമാനിച്ച് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കും. ഫൈനൽ ഡിസിഷൻ മണിച്ചേട്ടനായിരിക്കും. അതെ, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് തീരുമാനിക്കും. അത് എന്തായാലും അങ്ങനെ ഒരു രീതിയിലാണ്. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ഒരേ വീട്ടിലാണോ? അതെ, ഞങ്ങൾ രണ്ടാളും താമസിക്കുന്നത് ഒരു ബിൽഡിംഗിൽ, ഒരേ ഫ്ലോറിൽ, രണ്ട് ഫ്ലാറ്റിൽ. ഞങ്ങളിപ്പോ ബന്ധപ്പെട്ട പല ബിസിനസ്സുകാരും ഒറ്റക്ക് നിന്നിട്ട് പൊരുതി അയച്ചവരാണ്. പക്ഷെ നിങ്ങള് ആദ്യം മണിച്ചേട്ടൻ പിന്നെ നിങ്ങളെ കൊണ്ടുവന്നു, അത് മാത്രമല്ല ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങള് 20 വർഷത്തിന് മുകളിലായാലും ഒരേ രീതിയിൽ ഇനിയും അത് ഗംഭീരമായി പോട്ടെ എന്ന് ഞാൻ നല്ല മനസ്സോടി പറയുകയാണ്. കാരണം വെച്ചാൽ ഇതിന് മറ്റുള്ളവർക്ക് ശരിക്കും പറഞ്ഞ ഒരു മാതൃകയാണ് ശരിക്കും പറഞ്ഞത് നിങ്ങളുടെ ഈ ഒത്തൊരുമ. തീർച്ചയായിട്ടും. എങ്ങനെ മക്കൾ എത്ര പേരാണ്? എന്റെ മക്കൾ രണ്ടു പേരാണ്, ആൺകുട്ടി പെൺകുട്ടി. എത്ര SSLC എഴുതുന്നു ഇപ്പോ? രണ്ടാമത്തെ ആൾ 6ാം ക്ലാസ്. എനിക്ക് രണ്ട് ഡോട്ടേഴ്സ്, ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ 6ാം ക്ലാസ്സിലും. എല്ലാരും ഇവിടെ തന്നെ പഠിക്കുന്നത്. ഞങ്ങൾ പാർലയിലാണ് താമസിക്കുന്നത്, എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ്. മക്കൾക്ക് മലയാളം അറിയാലോ? മലയാളം സംസാരിക്കാന്ന് പറഞ്ഞാൽ ഈ കുറച്ച് അല്ല, മലയാളം പഠിപ്പിക്കേണ്ടായിരിക്കും പറഞ്ഞു. പിന്നെ ആക്ച്വലി അവര് മലയാളം, ഞങ്ങൾ എല്ലാ കൊല്ലവും നാട്ടിലേക്ക് പോകുന്നത് കാരണം അവർ ഇന്ററാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് മലയാളം വളരെ നന്നായി. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക്, ഈ നമ്മുടെ ഇപ്പം നിങ്ങളുടെ മക്കളൊക്കെ നാട്ടിൽ പോകാറുണ്ടല്ലോ, നാട്ടിൽ പോകുമ്പോൾ അവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരൊരു കേരളം കാണുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെ, അവരുടെ മൂഡ് എങ്ങനെയാണ്? ത്രില്ഡാണ് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളിപ്പോൾ ബോംബെനെ സംബന്ധിച്ചോളം ഒരു മെക്കാനിക്കൽ ലൈഫാണ്, കുട്ടികൾക്കടക്കം ഒരു ഒരു ആക്ച്വലി ഇറ്റ്സ് എ മിഷൻ. ആക്ച്വലി അവർ രാവിലെ പോയി കഴിഞ്ഞ് വൈകുന്നേരം വന്ന് സ്റ്റിൽ എൻജോയ്. നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പല കാര്യങ്ങളും, ഇപ്പം അമ്പലം ആയിക്കോട്ടെ, പിന്നെ പുറമേയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദേ വിൽ ബി ത്രിൽഡ് ആക്ച്വലി. വന്ന് പോയി കിട്ടണം, നമ്മൾ പോകുമ്പോൾ അവർ പ്ലാൻ ചെയ്യും എങ്ങനെ കളിക്കാനുള്ള സ്ഥലം ജാസ്തി ഉണ്ടാവും നാട്ടിൽ. ഇവിടെ ഈ പറയുന്ന മാതിരി ഒരു ഫ്ലാറ്റൊക്കെ ആയിരിക്കില്ല, അതുകൊണ്ട് ഗ്രൗണ്ട് ഇല്ല. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കാലഘട്ടം നിങ്ങൾ പിടിച്ചോടിച്ച് വലമായിട്ട് കൊണ്ടുവരായിരിക്കും, അവർക്ക് പോരാൻ താല്പര്യം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. നിങ്ങളുടെ ബിസിനസ് വീണ്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലെ അപ്പുറത്തേക്ക് പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ഞാൻ പറയുകയാണ്. ഒരുപാട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് തികച്ചും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. കാരണം മറ്റുള്ള എപ്പിസോഡുകളിൽ നിന്നും വ്യത്യസ്തമായി ബിസിനസ് രംഗത്ത് വിജയം കൈവരിച്ച 3 സഹോദരന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ ബിസിനസ് മാഗ്നറ്റുമായി, ബിസിനസ് സ്റ്റാറിൽ നമുക്കൊന്നിച്ചു കൂടാം. അടുത്തായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര വ്യാവസായിക മന്ത്രി ആരാണ്? ചോദ്യം ഒന്നുകൂടി, ഇപ്പോഴത്തെ കേന്ദ്ര വ്യാവസായിക മന്ത്രി ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ നമ്പറിൽ വിളിച്ചറിയിക്കുക. അറിയിക്കേണ്ട ടെലിഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ A3. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ A3.